വെക്ടർ ഫീൽഡ്സ്. സോ നമ്മൾ മൊഡ്യൂൾ ത്രീയിലെ സെക്കൻഡ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, വെക്ടർ ഫീൽഡ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വെക്ടർ ഫീൽഡ് എന്താണെന്നുള്ള ഡെഫിനിഷൻ നോക്കാം. എ വെക്ടർ ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ യുണീക് വെക്ടർ എഫ് ഓഫ് പി വിത്ത് ഈച്ച് പോയിന്റ് പി ഇൻ എ റീജിയൻ ഓഫ് ടു സ്പേസ് ഓർ ത്രീ സ്പേസ്. സോ നമ്മൾ ടു സ്പേസിലോ ത്രീ സ്പേസിലോ ഏത് സ്പേസിലായിക്കോട്ടെ ഒരു വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ബേസിക്കലി പറഞ്ഞിട്ടുണ്ട്, വെക്ടർ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ, ആ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് അസോസിയേറ്റ്സ് എ യുണീക് വെക്ടർ. സോ അതൊരു വെക്ടർ ഫംഗ്ഷനാണ്. ഓക്കെ, ദാറ്റ് അസോസിയേറ്റ്സ് എ യുണീക് വെക്ടർ മീൻസ് എഫ് ഇസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. സോ അതൊരു വെക്ടർ ആണ്, വെക്ടർ ഫംഗ്ഷൻ ആണ്. അതായത് ഐയും ജെയും കെയും കമ്പണൻസ് അതിനകത്ത് കാണും. ഐ ജെ കെ എന്ന് പറയുന്ന വെക്ടർ ഫോമിലായിരിക്കും അത് വരിക. സോ ദാറ്റ് അസോസിയേറ്റ്സ് എ യുണീക് വെക്ടർ എഫ് ഓഫ് പി, വേർ പി എന്താണ്? വിത്ത് ഈച്ച് പോയിന്റ് പി ഇൻ എ റീജിയൻ ഓഫ് ടു സ്പേസ് ഓഫ് ത്രീ സ്പേസ്. സോ ടു സ്പേസിലോ ത്രീ സ്പേസിലോ ഏതൊരു പോയിന്റ് പി എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു യുണീക് വെക്ടർ, ഓരോ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടും എനിക്കൊരു യുണീക് വെക്ടർ അസോസിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഒരു വെക്ടർ അല്ല, ഒരു വെക്ടർ ഫംഗ്ഷൻ ആണത്. സോ അതിനെയാണ് നമ്മൾ വെക്ടർ ഫീൽഡ് എന്ന് വിളിക്കുക. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. കൺസിഡർ പി ആസ് എ ജനറൽ പോയിന്റ് എക്സ് വൈ. ടു സ്പേസിലാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്നത്, പി എന്ന് പറയുന്ന പോയിന്റ് ജനറൽ പോയിന്റ് എക്സ് വൈ ആയിട്ട് എടുക്കുന്നു. ത്രീ സ്പേസിലാണെങ്കിൽ ജനറൽ പോയിന്റ് എക്സ് വൈ സെറ്റ് എടുക്കുന്നു. സോ ദെൻ പി എന്ന് പറയുന്ന പോയിന്റ് അല്ലേ എക്സ് വൈ. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സ്പേസിലാണ്. സോ ഐയുടെയും ജെയുടെയും കമ്പണൻസ് വരും. സോ സൈൻ എക്സ് ഐ പ്ലസ് ഫോർ വൈ ജെ. നിങ്ങളോട് നോക്കിയാൽ അറിയാം കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നതൊക്കെ എന്താണ്? ഫംഗ്ഷൻസ് ആണ് വരുന്നത്. അതായത് ജസ്റ്റ് നമ്പേഴ്സ് അല്ല. ഇപ്പൊ ടു ഐ പ്ലസ് ത്രീ ജെ എന്ന് പറയുന്ന ഒരു വെക്ടർ ഒന്നുമല്ല വരുന്നത്, മനസ്സിലായോ? സോ ഇതാണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വെക്ടർ ഫീൽഡ് അഥവാ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് വിളിക്കും കേട്ടോ. സോ ഇതാണ് ഒരു വെക്ടർ ഫീൽഡിന്റെ ഫോം. ഇതാണ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ. ഇവിടെ എഫ് ഓഫ് എക്സ് വൈ അല്ലേ. സോ സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഐ പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ജെ എന്ന് പറയുന്ന ഫോമിൽ വരും. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ഇപ്പം വൺ ടു എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് വണ്ണും വൈക്ക് ടൂവും കൊടുത്ത് ഇവിടെ നമുക്ക് കിട്ടും, കറസ്പോണ്ടിങ് വാല്യൂ കിട്ടും. സോ ജനറൽ പോയിന്റ് എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടർ ഇതാണെങ്കിൽ എക്സ് വൈക്ക് പോലെ ഓരോ പോയിന്റ് കൊടുക്കുമ്പോഴും നമുക്ക് ഓരോ വെക്ടർ കിട്ടും, ആ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുണീക് വെക്ടർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഈസ് ഈക്വൾ ടു എക്സ് വൈ ഐ പ്ലസ് ഫോർ ഇസഡ് ജെ മൈനസ് റൂട്ട് ത്രീ വൈ ഇസഡ് സ്ക്വയർ കെ. ഇതൊരു വെക്ടർ ഫീൽഡ് ആണ് ത്രീ സ്പേസിലെ. നെക്സ്റ്റ് എഫ്, അതായത് എക്സ് വൈ ഇസഡ് ഫംഗ്ഷൻസ് ആയിരിക്കും ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് ആയിട്ട് വരിക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൾ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. പ്രൊവൈഡഡ് എന്താണ്? ഡിനോമിനേറ്ററിലെ ഈ ക്വാണ്ടിറ്റി നോട്ട് ഈക്വൾ ടു സീറോ ആയിരിക്കണം, എന്നാലേ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആവുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഐഡന്റിഫൈങ് എക്സ് വൈ ആൻഡ് എക്സ് വൈ സെഡ് വിത്ത് ദ റേഡിയസ് വെക്ടർ ആർ ഇസ് ഈക്വൾ ടു എക്സ് ഐ പ്ലസ് വൈ ജെ ആൻഡ് ആർ ഇസ് ഈക്വൾ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ റെസ്പെക്റ്റീവ്ലി ദ വെക്ടർ ഫീൽഡ്സ് ക്യാൻ ബി റിട്ടൺ ആസ്. ഇനി എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ നമ്മൾ എക്സ് വൈയും എക്സ് വൈ സെഡും ഉപയോഗിച്ചിട്ട് വെക്ടർ ഫീൽഡ് എഴുതി. അതിന് പകരം നമ്മൾ അതിനെ നമ്മൾ റേഡിയസ് വെക്ടർ ആർ ആണെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? ഈ എക്സ് വൈ എന്ന് പറയുന്ന ഒരു ജനറൽ പോയിന്റ് നമ്മൾ ടു സ്പേസിലെടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് റേഡിയസ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള വെക്ടർ ആണ്. ഒറിജിനിൽ നിന്ന് ഈ എക്സ് വൈ എന്ന് പറയുന്ന ആ പോയിന്റിലേക്കുള്ള വെക്ടർ ആണ്. അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഈ എക്സ് വൈ എന്ന് പറയുന്ന പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ആ വെക്ടറിനെ എഴുതാം. അത് നമ്മൾ എങ്ങനെ എഴുതും? എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന്. സോ ആ വെക്ടറിനെയാണ്, ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ആ വെക്ടറിനെയാണ് നമ്മൾ റേഡിയസ് വെക്ടർ, ആ പോയിന്റിന്റെ റേഡിയസ് വെക്ടർ എന്ന് പറയുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് വെക്ടർ ഫീൽഡ്സിന് പ്രോബ്ലംസ് ചെയ്യുമ്പോഴൊക്കെ വളരെ ആവശ്യം വരും. ആർ എന്ന് പറയുന്ന റേഡിയസ് വെക്ടർ എന്താണ്? ഒരു പോയിന്റ് എക്സ് വൈ ആണെങ്കിൽ ആ പോയിന്റിന്റെ റേഡിയസ് വെക്ടർ എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ. ഒരു പോയിന്റ് എക്സ് വൈ സെഡ് ആണെങ്കിൽ ത്രീ സ്പേസിലോ, അതിന്റെ റേഡിയസ് വെക്ടർ എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. ഓക്കെ, സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോൾ എഴുതിയ വെക്ടർ ഫീൽഡ്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഓഫ് നമ്മൾ നേരത്തെ എക്സ് വൈ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തു, അതിന് പകരം എക്സ് വൈക്ക് പകരം ആർ എന്ന് കൊടുത്താൽ മതി. എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു എല്ലാം റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എല്ലാം എഫ് ഓഫ് ആർ എന്നാവും, അത്രേ ഉള്ളൂ, റൈറ്റ് ഹാൻഡ് സൈഡിലൊരു മാറ്റവും ഇല്ല. സോ എഫ് ഓഫ് എക്സ് വൈ അല്ലെ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് കൊടുക്കുന്നതിന് പകരം നമുക്ക് എഫ് ഓഫ് ആർ എന്ന് പറഞ്ഞും ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിൽ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ് എന്താണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം വെക്ടർ ഫീൽഡ്സ് എന്താണെന്ന് കണ്ടു. ഇനി ഒരു വെക്ടർ ഫീൽഡിനെ നമ്മൾ എപ്പോഴാണ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് വിളിക്കുക, അതാണ് നെക്സ്റ്റ് പറയുന്ന ഡെഫിനിഷൻ. ഒരു വെക്ടർ ഫീൽഡ് എപ്പോഴാണ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആവുക? ഇഫ് ആർ ഇസ് എ റേഡിയസ് വെക്ടർ ഇൻ ടു സ്പേസ് ഓഫ് ത്രീ സ്പേസ്. ആർ എന്ന് പറയുന്ന റേഡിയസ് വെക്ടർ, സി ഈസ് എ കോൺസ്റ്റന്റ്, സി ഒരു കോൺസ്റ്റന്റ്, ദെൻ എ വെക്ടർ ഫീൽഡ് ഓഫ് ദി ഫോം എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു സി ബൈ, ഈ റേഡിയസ് വെക്ടറിന്റെ ലെങ്ത് ആണ് ഈ എഴുതിയിരിക്കുന്നത്, ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ. സോ ഇവിടെ എഴുതിയിരിക്കുന്നത് ആർ എന്ന് പറയുന്ന വെക്ടർ, താഴത്ത് ലെങ്ത് ഓഫ് ദാറ്റ് വെക്ടർ ആറിൻ്റെ ക്യൂബ്. സോ ഈസ് കോൾഡ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്.
അതായത് ഒരു വെക്ടർ ഫീൽഡിനെ നമുക്ക് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ ഈ രീതിയിൽ എഴുതാൻ സാധിച്ചു. വേറെ ആർ എന്ന് പറയുന്ന റേഡിയസ് വെക്ടറും സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റുമാണ്. സോ അങ്ങനെ ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ ഈ വെക്ടർ ഫീൽഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് വിളിക്കും. സോ ഇത്രയേ ഉള്ളൂ, ഒരു വെക്ടർ ഫീൽഡ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ ആ വെക്ടർ ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് നമ്മൾ വിളിക്കും. സോ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഒബ്ജെക്ട്സ് ആസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ്. ഒബ്ജെക്ട്സിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ, ആ ഫോഴ്സ് ഫംഗ്ഷനെ നമ്മൾ വെക്ടർ ഫീൽഡായിട്ട് ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് അത് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആയിരിക്കും. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇത് നമ്മൾ ഫിസിക്സിലെ ഒക്കെ വരുന്ന ഇതാണ് ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ്, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നതാണിത്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ, ഒബ്ജെക്ട്സ് വിത്ത് മാസസ് സ്മോളം ആൻഡ് ക്യാപിറ്റലും അട്രാക്ട് ഈച്ച് അതർ വിത്ത് എ ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ്. ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എഫ് ഇസ് ജി ഇൻറ്റു സ്മോളം ഇൻറ്റു ക്യാപിറ്റൽ എം ബൈ ആസ്കർ. ഇത് നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് സ്മോളമും ക്യാപിറ്റൽ എമ്മും? രണ്ട് മാസസ് അവയുടെ ഇടയ്ക്ക്, അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിനകത്ത് ഈ സ്മോൾ ആർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ രണ്ട് മാസിൻ്റെയും ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത്? അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ജി സ്മോളം ഇൻറ്റു ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ നമ്മൾ എഴുതുന്നത്. വേറെ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു മാസസ്. ആൻഡ് ജി എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ആ വേറെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വേറെ ആർ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജെക്ട്സ് ആൻഡ് ജി ഇസ് എ കോൺസ്റ്റൻറ്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുക്കുന്നു. ഇനി ഈ ഫോഴ്സ് ഇവിടെ ഈ പറയുന്ന ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഫോഴ്സ് വെക്ടറിനെ എങ്ങനെയാണ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്, ഇതൊരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണെന്ന് പറഞ്ഞു. സോ അതെങ്ങനെയാണ് നമ്മൾ അതിലേക്ക് കൊണ്ടുവരിക എന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഇഫ് യു അസ്യൂം ദാറ്റ് ദ ഒബ്ജെക്ട് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഒബ്ജെക്ട് ഓഫ് മാസ് ക്യാപിറ്റൽ എം ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദി ഒറിജിൻ ഓഫ് ആൻ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം ആൻഡ് ആർ ഇസ് ദ റേഡിയസ് വെക്ടർ ടു ദി ഒബ്ജെക്ട് ഓഫ് മാസ് സ്മോളം. അതായത് നമ്മൾ അസ്യൂം ചെയ്യുവാണ് നമ്മൾ എക്സ് വൈ സെഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ഒറിജിനിൽ ഞാൻ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മാസിനെ പ്ലേസ് ചെയ്യുന്നു. ഇനി സ്മോളം എന്ന് പറയുന്ന മാസ് എക്സ് എവിടെയോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്മോളമ്മും ക്യാപിറ്റൽ എമ്മും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ ഞാൻ, സ്മോളമ്മും ക്യാപിറ്റൽ എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയതിൽ ഈ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഒറിജിനി കൊണ്ട് ക്യാപിറ്റൽ എമ്മിനെ പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് ക്യാപിറ്റൽ എമ്മിൽ നിന്ന് സ്മോളമ്മിലേക്കുള്ള ഡിസ്റ്റൻസ്, സോ നമുക്കറിയാം ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റ് സ്മോളം എന്ന് പറയുന്ന ഏതോ ഒരു പോയിന്റിലല്ലേ ഇരിക്കുന്നത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. സോ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് വെക്ടർ വെച്ചല്ലേ സൂചിപ്പിക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ സ്മോളമ്മും ക്യാപിറ്റൽ എമ്മും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളിവിടെ റേഡിയസ് വെക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ സ്മോൾ ആർ അല്ല, ആൻഡ് ആർ ഇസ് എ റേഡിയസ് വെക്ടർ ടു ദി ഒബ്ജെക്ട് ഓഫ് മാസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ തന്ന ആർ തന്നെയല്ല, അതേ ഡിസ്റ്റൻസിനെ ഞാൻ വെക്ടർ ഫോമിൽ കൊണ്ടുവരുവാണ്. സോ ക്യാപിറ്റൽ എമ്മിനെ ഒറിജിനി പ്ലേസ് ചെയ്യുന്നു, സ്മോൾ എമ്മിലേക്കുള്ള അതിൻ്റെ ഡിസ്റ്റൻസിനെ ഞാൻ റേഡിയസ് വെക്ടർ ആയിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള വെക്ടറാണ് റേഡിയസ് വെക്ടർ. സോ അതുകൊണ്ട് തന്നെ സ്മോൾ ആർ അവിടെ ഞാൻ ആ ലെങ്ത് ആയിട്ടല്ല, റേഡിയസ് വെക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ആറും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആറും തമ്മിൽ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഈ ആറ് വെക്ടറാണ്. ഇതിൻ്റെ മേളിൽ വേണമെങ്കിൽ ഒരു ആരോ മാർക്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എഴുതിയപ്പോൾ അത് കൊടുത്തിട്ടില്ല, അങ്ങനെ കൊടുത്താൽ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇവിടെ പറഞ്ഞ ആറും ഈ ആറും വേറെയാണ്. ഈ ആറ് ആ ഡിസ്റ്റൻസ്, ഇവിടെ നമ്മൾ ആ ഡിസ്റ്റൻസിനെ ഒരു റേഡിയസ് വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ആർ ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ പറയുന്ന ആറ്, നിങ്ങൾ ആദ്യത്തെ പാരഗ്രാഫിൽ ആർ ഇസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് ഒബ്ജെക്ട്സ് പറഞ്ഞില്ല, ആ ആർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ലെങ്ത് ഓഫ് നമ്മൾ ഇവിടെ പറഞ്ഞ റേഡിയസ് വെക്ടറാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞ ആർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ആർ. ഈ ലെങ്തിനകത്ത് കിടക്കുന്ന ഈ വെക്ടറിന് നിങ്ങൾ വേണേൽ ആരോ മാർക്ക് കൊടുക്കുക. ലെങ്ത് ഓഫ് ദിസ് റേഡിയസ് വെക്ടർ എടുക്കുമ്പോഴാണ് നമുക്ക് ആർ എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് കിട്ടുക. സോ ഇതിനെ അങ്ങനെയാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. രണ്ട് ആർ തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. ആൻഡ് ദ ഫോഴ്സ് വെക്ടർ എഫ് ഓഫ് ആർ എക്സേർട്ടഡ് ബൈ ദി, ഇനി ഫോഴ്സ് ഫോഴ്സ് ആണല്ലോ, രണ്ട് മാസിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സിനെയാണ് ക്യാപിറ്റൽ എഫ്. ഞാനിതിനെ വെക്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എഫ് ഓഫ് ആർ എക്സേർട്ടഡ് ബൈ ദി ഒബ്ജെക്ട് ഓഫ് മാസ് എം ഓൺ ദി ഒബ്ജെക്ട് ഓഫ് മാസ് സ്മോൾ എം ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി യൂണിറ്റ് വെക്ടർ മൈനസ് ഓഫ് ആർ ബൈ ലെങ്ത് ഓഫ് ആർ. സോ ഈ ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മാസ് ഒറിജിനി ഇരിക്കുന്ന ആ മാസ് സ്മോൾ എം എന്ന് പറയുന്ന മാസിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഏത് യൂണിറ്റ് വെക്ടറിൻ്റെ? വെക്ടർ ആർ ബൈ ലെങ്ത് ഓഫ് വെക്ടർ ആർ. സോ അത് ഇവിടെയും പറയുന്നത് നമ്മൾ ഈ മേളിൽ വേണേൽ ആരോ കൊടുക്കാം. നമ്മളിവിടെ പറഞ്ഞ റേഡിയസ് വെക്ടർ ഇല്ലേ, ആ വെക്ടറാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ വെക്ടറിൻ്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷനിലായിരിക്കും, പക്ഷെ മൈനസ് ഉണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. സോ മൈനസ് ഓഫ് ആർ ബൈ ലെങ്ത് ഓഫ് ആർ എന്ന് പറയുന്ന വെക്ടറിൻ്റെ ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് വരിക.
ഓക്കെ, നമുക്ക് അതിൻ്റെ ടെക്നിക്കാലിറ്റീസിലേക്കൊന്നും പോകണ്ട, ജസ്റ്റ് നിങ്ങൾ കാര്യം അറിഞ്ഞിരുന്നാൽ മതി. ദെൻ ഫ്രം വൺ വി ഒബ്റ്റെയിൻ ദ വെക്ടർ ഫീൽഡ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഇവിടെ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണെന്നല്ലേ. അങ്ങനെ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആണ് കിട്ടിയത്. ഫോഴ്സ് വെക്ടർ എഴുതണമെങ്കിൽ നമ്മൾ എന്തും കൂടെ കൊടുക്കണം, അതിൻ്റെ ഒരു ഡയറക്ഷനും കൂടെ കൊടുക്കണം. അങ്ങനെ ആണെങ്കിൽ കറസ്പോണ്ടിങ് ഈ വെക്ടർ ഫീൽഡ് എഴുതിയാൽ ക്യാപിറ്റൽ എഫ് ഓഫ് ആർ എന്നതിനെ ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, ഈ മാഗ്നിറ്റ്യൂഡ് ജി എം ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു എന്തും കൂടെ ചെയ്യണം, അതിൻ്റെ ഡയറക്ഷൻ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നോക്ക്, എഫ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ക്യാപിറ്റൽ എം ബൈ ആർ സ്ക്വയർ എന്നായിരുന്നു അവിടെ കിടന്ന്. ആ ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ എനിക്ക് ലെങ്ത് ഓഫ് വെക്ടർ ആർ എന്ന് എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ആർ സ്ക്വയറിന് പകരം ലെങ്ത് ഓഫ് വെക്ടർ ആർ സ്ക്വയർ എന്ന് കൊടുത്ത് ഇൻറ്റു ഡയറക്ഷനും കൂടെ കൊടുക്കണം. അപ്പോഴാണ് ആ മാഗ്നിറ്റ്യൂഡ് മാറി അത് വെക്ടർ ഫീൽഡ് ആവുന്നത്. സോ ഡയറക്ഷൻ എന്തായിരുന്നു, മൈനസ് ആർ ബൈ ലെങ്ത് ഓഫ് ആർ. ഓക്കെ, സോ ഇതെന്ത് കിട്ടും നമുക്ക്, മൈനസ് ജി എം ഇൻറ്റു ക്യാപിറ്റൽ എം ബൈ ലെങ്ത് ഓഫ് ആർ സ്ക്വയർ ഇൻറ്റു ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ന് കിട്ടി. സോ നമുക്ക് ഒരു ഫംഗ്ഷൻ വെക്ടർ ഫീൽഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്, സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു വെക്ടർ ആർ എന്ന്. സോ അങ്ങനെ ആണെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം ആ ഫോമിലായില്ലേ, ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു വെക്ടർ ആർ ഉണ്ട്. ഈ ഈ സംഭവം ഈ കോൺസ്റ്റന്റ് ഇതിനെ നമ്മൾ ജി ആയിട്ട് കൊടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബിൻ്റെ ആർ എന്ന് എഴുതാം. വേർ സി എന്ന് പറയുന്നത് എന്താണ്, മൈനസ് ജി ഇൻറ്റു സ്മോൾ എം ഇൻറ്റു ക്യാപിറ്റൽ എം. ഓക്കെ, സോ ഇപ്പോൾ ഇത് ഏത് ഫോമിലായി, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിൻ്റെ ഫോമിലായി. ഹെൻസ് ഫോഴ്സ് ഈസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. സോ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ് എന്ത് കിട്ടി, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിളാണ് അടുത്ത് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്. കാരണം ഈ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഫീൽഡ് എക്സേർട്ടഡ് ബൈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. നമ്മൾ നേരത്തെ രണ്ട് മാസ് തമ്മിലുള്ള ഫോഴ്സ് പറഞ്ഞു, ഇനി രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫോഴ്സ്, അതിനെയാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് വിളിക്കുക. സോ ആ ഫോഴ്സിനെ പറ്റിയാണ്, ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആകും. സോ അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവസാനം ഒരു സെക്കൻഡ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡൈവേർജൻസ് തിയറത്തിന് ശേഷം ഒരു ഗോസ് ലോ പറയും. സോ അവിടെയും എടുക്കുന്നത് നമ്മൾ ഈ ഫോഴ്സ് തന്നെയാണ്. ഓക്കെ, സോ കൂളംസ് ലോ, ഇത് കൂളംസ് ലോ ഉപയോഗിച്ചിട്ടാണ്. നേരത്തെ നമ്മൾ ഗ്രാവിറ്റേഷൻ ലോ ആയിരുന്നെങ്കിൽ ഇത് കൂളംസ് ലോ ആണ് ഉപയോഗിക്കുന്നത്. കൂളംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ വൺ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓൺ അനദർ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ദെൻ എഫ് ഓഫ് ആർ ഇസ് ഓഫ് ദി ഫോം. സോ നമ്മൾ ആദ്യം ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതിയിട്ട് പിന്നെ അതിനെ വെക്റ്റർ ആക്കി, നമ്മൾ നേരത്തെ കണ്ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ കണ്ടു നമ്മൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതും ഈ തിയറം വെച്ചിട്ട്. എന്നിട്ട് അതിനെ വെക്റ്റർ ഫീൽഡ് ആക്കാൻ നമ്മൾ ഇതേപോലെ ഒറിജിനി കൊണ്ടുവരും ഒരു മാസിന്, അതേപോലെ ഇവിടെ ഒരു ചാർജിനെ ഒറിജിനി കൊണ്ടുവരും, മറ്റേതിനായിട്ടുള്ള ഡിസ്റ്റൻസ് വെക്റ്റർ ആകായിട്ട് എടുക്കും. അങ്ങനെ ചെയ്താണ് നമ്മൾ വെക്റ്റർ ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ അതിൻ്റെ തിയറി ഒന്നും അറിയണ്ട, അത് വെക്റ്റർ ഫോമിൽ എങ്ങനെ എഴുതും, ആ ഫോമിൽ മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എങ്ങനെ എഴുതും, എഫ് ഓഫ് ആർ ഇസ് ഓഫ് ദി ഫോം ക്യൂ, ഒരു ചാർജ് സ്മോൾ ക്യൂ മറ്റൊരു ചാർജ് ക്യാപിറ്റൽ ക്യൂ ആയിട്ട് എടുക്കുകയാണ്. ക്യൂ ക്യൂ ബൈ ഫോർ ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു, ഇത് വെക്റ്റർ ഫോമിൽ എഴുതിയാണ്. സോ ഇവിടെ റേഡിയസ് വെക്റ്റർ ആണ് ഇതെല്ലാം. സോ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ന് എഴുതാം. സോ ഇവിടെ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ ഫോർ ബൈ എപ്സിലോൺ നോട്ട് എന്നുള്ളതിനെ സി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോമിൽ എന്താവും, സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ. ഓക്കെ, ഇപ്പോൾ ഇത് എന്തിൻ്റെ ഫോമിലായി, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡിൻ്റെ ഫോമിലായി. സോ നമുക്കിങ്ങനെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ നമുക്ക് എന്തെഴുതാം, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, വേറെ എപ്സിലോൺ നോട്ട് ഉണ്ട്. ഇതിനകത്ത് പറയുന്ന നേരത്തേതിനകത്ത് ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതിനകത്ത് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഇസ് കോൾഡ് പെർമിറ്റിവിറ്റി കോൺസ്റ്റൻ്റ്. ദെൻ ദിസ് ഫോമുല ഈസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഓക്കെ, സോ നമുക്കത് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണെന്ന് കിട്ടി. ഇപ്പം നമ്മൾ വെക്റ്റർ ഫീൽഡ് പഠിച്ചു, വെക്റ്റർ ഫീൽഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയും കണ്ടു, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എപ്പോഴാണ് ആവുന്നതെന്നുള്ളത്. ഇനി നെക്സ്റ്റ് വെക്റ്റർ ഫീൽഡ് ഡിഫൈൻ ചെയ്ത പോലെ മറ്റൊരു ക്വാണ്ടിറ്റിയാണ് സ്കെയിലാർ ഫീൽഡ്. സോ അതെന്താന്ന് നോക്കാം. എ സ്കെയിലാർ ഫീൽഡ് ഈസ് എ സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഓഫ് ത്രീ വേരിയബിൾസ് എക്സ് വൈ സെഡ്. ഒരു സ്കെയിലാർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ഐ ജെ കെ പറയുന്ന വെക്റ്റർ കമ്പണൻസ് ഒന്നും വരത്തില്ല. ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ്, ത്രീ സ്പേസിലാണെങ്കിൽ എക്സും വൈയും ഇസഡും വരുന്നൊരു സ്കെയിലാർ ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ സ്കെയിലാർ ഫീൽഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്താൽ അതെന്താണ്, സ്കെയിലാർ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ അഥവാ സ്കെയിലാർ ഫീൽഡാന്ന് വിളിക്കും. അതായത് ജസ്റ്റ് ഒരു സ്കെയിലാർ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും സെഡും, അത്രേ ഉള്ളൂ. നോക്കുക, ഇപ്പം ത്രീ സ്പേസിലെ ഒരു സ്കെയിലാർ ഫംഗ്ഷൻ്റെ എക്സാമ്പിൾ ആണ്. ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള ഫംഗ്ഷൻസ്. ഓക്കെ, ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൾ ടു എക്സ് പ്ലസ് ത്രീ വൈ സ്ക്വയർ മൈനസ് ഈ സെഡ്. ഓക്കെ, ഇതേപോലെ നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനിൽ നമ്മൾ എഴുതുമ്പോൾ ഐയുടെയും ജെയുടെയും കെയുടെയും കോയഫിഷ്യൻസ് ആയിട്ട് മൂന്ന് ഫംഗ്ഷൻസ് വരില്ലേ, അതെല്ലാം എന്താണ് ശരിക്കും, സ്കെയിലാർ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ,
ഇനി മറ്റൊരു സ്കെയിലർ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുക്ലീഡിയൻ ഡിസ്റ്റൻസ് ഇൻ സ്പേസ് ഈസ് എ സ്കെയിലർ ഫംഗ്ഷൻ. യുക്ലീഡിയൻ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഡിസ്റ്റൻസ് സാധാരണ ഡിസ്റ്റൻസ് ഫോമല്ല, നമ്മൾ ടു സ്പേസിലും ത്രീ സ്പേസിലേക്ക് അതെന്ന് പറയുന്ന ഒരു സ്കെയിലർ ഫംഗ്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. The distance phi of p of any point p x y z from a fixed point p naught x naught y naught z naught in space is a scalar function. അതായത് നമ്മൾ പി നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് നിർത്തുകയാണ്, അതിന്റെ കമ്പണൻസ് എക്സ് നോട്ട് വൈ നോട്ട് സെറ്റ് നോട്ട് ആണ്. അതായത് വേരിയബിൾസ് അല്ല, ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് ഫിക്സ് ചെയ്യുന്നു. ഇപ്പൊ വൺ ടു ത്രീ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്യുന്നു, അങ്ങനെ. സോ ഒരു ഫിക്സഡ് പോയിന്റ് എടുക്കുന്നു. ഇനി ഞാൻ ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് എനിക്കിഷ്ടമുള്ള ഏത് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും എനിക്ക് കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്ന ജനറൽ പോയിന്റ് ഞാൻ ക്യാപിറ്റൽ എക്സ് വൈ സെഡ് എന്ന് എഴുതിയാൽ എന്താണ് ഡിസ്റ്റൻസ് ഫോമുല ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ്? നമുക്ക് ഓൾറെഡി അറിയാം, റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് വൈ മൈനസ് വൈ നോട്ട് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് സെറ്റ് മൈനസ് സെറ്റ് നോട്ട് സ്ക്വയർ. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്, എക്സ് വൈ സെഡ് ആണ്. സോ ഞാൻ അതിനെ ഫൈ ഓഫ് എക്സ് വൈ സെഡ് എന്ന് കൊടുക്കുന്നു. ദാറ്റ് ഈസ് എന്താണ്, ഫൈ ഓഫ് ദിസ് പോയിന്റ് പി. സോ ഇപ്പൊ ഇതെന്തായി, ഇപ്പൊ ഈ ഫൈ ഓഫ് പി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ്. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു സ്കെയിലർ ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ്. ഇനി ടു സ്പേസിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോമിൽ എടുക്കാം. ഈ സെഡിന്റെ ക്വാണ്ടിറ്റി അവിടെ വേണ്ട എന്നേ ഉള്ളൂ, സെയിം സ്കെയിലർ ഫംഗ്ഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഡെൽ ഓപ്പറേറ്റർ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ, സോ അത് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോ ബൈ, ഇനി അങ്ങോട്ട് ഇത് ഈ ഡെൽ നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ വരെ ആവശ്യമുണ്ട്. സോ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഐയുടെ ഡെറിവേറ്റീവ് അല്ല എടുത്തിരിക്കുന്നത് കേട്ടോ, ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഐ, ഈ ഐയുടെ കോഎഫിഷ്യന്റ് ആണ് ഡോ ബൈ ഡോ എക്സ്. ഓക്കെ, ഡോ എഫ് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോ എഫ് ബൈ ഡോ എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഇവിടെ ആ ഫംഗ്ഷൻ ഡെൽ ഓഫ് സം ഫംഗ്ഷൻ ഇത് കണ്ടോ, ഡെൽ ഫൈ എന്ന് എടുത്താൽ ആ ഡോ ഫൈ ബൈ അത് അങ്ങനെയാവും. സോ അതാണ്, ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ ഓപ്പറേറ്റർ, ആ ഡെൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ അപ്ലൈ ചെയ്യുമ്പോൾ വരിക. സോ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ. അത് ഐയുടെ കോഫിഷ്യന്റ് ആണ് ഇത്, ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ജെയുടെ കോഫിഷ്യന്റ് ആണ് ഡോ ബൈ ഡോ വൈ, കെയുടെ കോഫിഷ്യന്റ് ആണ് ഡോ ബൈ ഡോ ഇസെഡ്. ഇനി ഇത് വെക്റ്റർ ഫീൽഡ്സ് ഒബ്റ്റെയ്ൻഡ് ബൈ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ഫംഗ്ഷൻ. ഇനി നമ്മൾ സ്കെയിലർ ഫംഗ്ഷൻ പഠിച്ചു, ഇനി സ്കെയിലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക വെക്റ്റർ ഫീൽഡ് ആണ്. ഓക്കെ, സ്കെയിലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിന്റെ ഗ്രേഡിയന്റ് ഡെൽ എഫ് ആണ്. സോ ഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്താൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഗ്രേഡിയന്റ് പഠിച്ചു, ഡെൽ ഫൈ എന്നാണ് ഗ്രേഡിയന്റിനെ ഡിനോട്ട് ചെയ്യുക. ആ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഗ്രേഡിയന്റ് ഓഫ് ഒരു സ്കെയിലർ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക, വെക്റ്റർ ഫീൽഡ് ആണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഓക്കെ, നമുക്ക് നോക്കാം, ഫൈ ഈസ് എ സ്കെയിലർ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ്. ഫൈ എന്ന് പറയുന്ന ഒരു സ്കെയിലർ ഫംഗ്ഷൻ ഓഫ് ത്രീ വേരിയബിൾസ് എടുക്കുന്നു. Then the gradient of phi is defined as, gradient of phi, del phi എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ, ആ ഡോയുടെ അവിടെ എല്ലാം ഫൈ കൊടുക്കാം ഡെൽ ഫൈ എടുക്കുമ്പോൾ. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസെഡ് കെ. ഇത് തന്നെയല്ലേ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ, ഇപ്പൊ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരുന്നു പഠിച്ചത്, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസെഡ് കെ, അല്ലെങ്കിൽ എഫ് എക്സ് ഐ പ്ലസ് എഫ് വൈ ജെ പ്ലസ് എഫ് ഇസെഡ് കെ. സോ അത് ഇത് തന്നെയല്ലേ നിങ്ങളിപ്പോൾ ഈ എഴുതിയ സംഭവം തന്നെയല്ലേ അവിടെയും പഠിക്കുന്നത്. അവിടെ ജസ്റ്റ് ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അന്നേരം ഡിഫൈൻ ചെയ്തിട്ടില്ലായിരുന്നു, നിങ്ങൾ ഗ്രേഡിയന്റ് ഡെൽ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും, അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് പഠിച്ചു. ഇവിടെ നമ്മൾ ഓപ്പറേറ്റർ ഡെൽ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു, എന്നിട്ട് ഡെൽ ഓഫ് എഫിൽ അപ്പ് ഡെൽ ഫൈ എന്ന് പറയുന്നത് എടുക്കുമ്പോൾ ഗ്രേഡിയന്റ് ഓഫ് ഫൈവ് കിട്ടുന്നു. സോ ഈ രീതിയിൽ പറയുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം, രണ്ടും സെയിം ആണ്. ഓക്കെ, ഇവിടെ ഈ ഓപ്പറേറ്ററിനെ ഡെൽ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ഗ്രേഡിയന്റ് ഓഫ്, നമ്മളിപ്പോൾ ഗ്രേഡിയന്റ് ഓഫ് ഒരു സ്കെയിലർ ഫംഗ്ഷൻ ഫൈ എടുക്കുവാണ്. സോ അതായത് ഈ ഫംഗ്ഷൻ എക്സ് വൈ സെഡിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും സെഡും എടുക്കാം. അതാണ് ഇവിടെ ഐയുടെയും ജെയുടെയും കോഫിഷ്യന്റ്. ഈ സ്കെയിലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുത്തപ്പോൾ നമുക്ക് ഇപ്പൊ എന്താ കിട്ടിയ, ഒരു വെക്റ്റർ അല്ലേ ഈ ക്വാണ്ടിറ്റി. സോ ഇതെന്തായി, ഈ ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ്. ഡോ ഫൈ ബൈ ഡോ വൈയും സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ്. ഡോ ഫൈ ബൈ ഡോ സെഡും സം ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ആണ് വരുന്നത്. സോ ഇതെന്തായി, ഒരു വെക്റ്റർ ഫീൽഡ് ആയില്ലേ, ഈ രീതി വരുന്ന ഫംഗ്ഷനല്ലേ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കുക. സോ അതാണ് ഇവിടെ പറയുന്നത്, വെക്റ്റർ ഫീൽഡ്സ് ഒബ്റ്റെയ്ൻ ബൈ ഗ്രേഡിയന്റ് ഓഫ് എ സ്കെയിലർ ഫംഗ്ഷൻ. ഒരു സ്കെയിലർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുക വെക്റ്റർ ഫീൽഡ് ആണ്. ഇനി ടു സ്പേസിൽ ഡെൽ ഫൈ പറയുകയാണ്, ദ ഗ്രേഡിയന്റ് ഓഫ് ഫൈ ഓഫ് ടു വേരിയബിൾസ് ഈസ് ഡെൽ ഫൈസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജി. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, ഫൈൻ ദ ഗ്രേഡിയന്റ് ഫീൽഡ് ഓഫ് ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു എക്സ് വൈ സെഡ്. സോ ഒരു സ്കെയിലർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഫൈ എന്ന് പറയുന്ന എക്സ് വൈ സെഡ്, അതിന്റെ ഗ്രേഡിയന്റ് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേഡിയന്റ് എടുക്കുമ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് ആവും, അതുകൊണ്ടാണ് ഗ്രേഡിയന്റ് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഡെൽ ഫൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൽഫയുടെ ഫോമിൽ എന്താണ്, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസെഡ് കെ.
ഡോ ഫൈ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? വൈ ഇസഡ്. സോ വൈ ഇസഡ് ഐ, നെക്സ്റ്റ് എക്സ് ഇസഡ് ജെ പ്ലസ് എക്സ് വൈ കെ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ വെക്ടർ ഫീൽഡ് ഓഫ് ഫൈ ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. സോ സൊല്യൂഷൻ എന്ത് വരും? ഡെൽ ഫൈ ഇസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, ഡോ ഫൈ ബൈ ഡോ എക്സ് എടുക്കാൻ നേരത്തെ എന്ത് വരും? വൺ. സോ വൺ ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈയും വൺ, വൺ ഐ പ്ലസ് വൺ ജെ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഐ പ്ലസ് ജെ. ഓക്കെ, ഇനി നെക്സ്റ്റ് കൺസർവേറ്റീവ് ഫീൽഡ് എന്താണ്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണ് എന്നുള്ള ഡെഫിനേഷൻ ആണ് പറയുന്നത്. അതായത് വെക്ടർ ഫീൽഡ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. എ വെക്ടർ ഫീൽഡ് എഫ് ഇൻ ടു സ്പേസ് ഓഫ് ത്രീ സ്പേസ് ഈസ് കോൾഡ് ഈസ് സെഡ് ടു ബി കൺസർവേറ്റീവ് ഇൻ എ റീജിയൻ ഇഫ് ഇറ്റ് ഇസ് എ ഗ്രേഡിയന്റ് ഫീൽഡ് ഫോർ സം സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ഇൻ ദാറ്റ് റീജിയൻ. അതായത് ഒരു വെക്ടർ ഫീൽഡിനെ, ടു സ്പേസിലോ ത്രീ സ്പേസിലോ ആയിക്കോട്ടെ, ഒരു വെക്ടർ ഫീൽഡിനെ നമ്മൾ കൺസർവേറ്റീവ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ ഗ്രേഡിയന്റ് ഓഫ് സം സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ ഫൈ ആയിരിക്കണം. അതായത് എഫ് ഇസ് ഈക്വൽ ടു, അതാണ് താഴ്ത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ പറഞ്ഞ കാര്യം ചുരുക്കി, എഫ് ഇസ് ദാറ്റ് ഈസ് എഫ് ഇസ് കൺസർവേറ്റീവ് ഇഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു. വേർ ഫൈ എന്ന് പറയുന്ന ഒരു സ്കെയിലാർ വാല്യൂഡ് ഫംഗ്ഷൻ. അങ്ങനെ ആണെങ്കിൽ നമ്മൾ എഫിനെ എന്ത് വിളിക്കും? കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് വിളിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഒരു വെക്ടർ ഫീൽഡ് കൺസർവേറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആവണം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ വരും. സോ നിങ്ങൾ ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക, എഫ് ഇസ് കൺസർവേറ്റീവ് ഇഫ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ. ഇൻ ദിസ് കേസ് ദ ഫംഗ്ഷൻ ഫൈ ഇസ് കോൾഡ് എ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫോർ എഫ് ഇൻ ദ റീജിയൻ. ഇനി എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ അന്നേരം നമ്മൾ ഈ സ്കെയിലാർ ഫംഗ്ഷൻ ഫൈയെ ഒരു പേര് വിളിക്കും, അതാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഫൈ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് പറയും. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫീൽഡാണെന്ന് നമ്മൾ പറയും. കൂടാതെ ആ കേസിൽ ഫൈയെ നമ്മൾ എന്ത് വിളിക്കും? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഇത് വെച്ച് ഷോ ദാറ്റ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ് ആർ കൺസർവേറ്റീവ് ഇൻ എനി റീജിയൻ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ ഒറിജിൻ. ഓക്കെ, ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ് എല്ലാം എന്താണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? കൺസർവേറ്റീവ് ആണ്. ഇൻ എനി റീജിയൻ ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ ഒറിജിൻ, നമ്മൾ എടുക്കുന്ന റീജിയനെ ഒറിജിൻ കാണാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡ്സിന് എല്ലാം, അങ്ങനെയുള്ള ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ് എല്ലാം കൺസർവേറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ഫീൽഡിന്റെ പ്രോപ്പർട്ടിയാണ്. എപ്പോഴാണ് ഒരു വെക്റ്റർ ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആകുന്നത്? എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ന് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ച ഒരു വെക്റ്റർ ഫീൽഡ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആവും. അത് നമ്മൾ കണ്ടു. ഇനി നമ്മളൊരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എടുക്കുക, അത് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുക. അതായത് എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ഫോർ സം ഫംഗ്ഷൻ ഫൈ നമ്മൾ പ്രൂവ് ചെയ്യണം. നമ്മളിവിടെ എടുക്കുന്ന ഫോഴ്സിന്റെ പ്രത്യേകത അത് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താണ്? എഫ് ഇസ് ഈക്വൾ ടു, എഫ് എന്ന് പറയുന്നത് ഇവിടെ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൾ ടു ഡെൽ ഫൈ എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എഫ് കൺസർവേറ്റീവ് ആകും. എഫ് കൺസർവേറ്റീവ് ആണ് അല്ലെങ്കിൽ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സോ ഞാൻ എഫ് ഇസ് ഈക്വൾ ടു ഡെൽ ഫൈ എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഞാൻ ത്രീ ഡയമെൻഷണൽ കേസിലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഞാൻ ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം, ഇത് തന്നെ എടുത്ത് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, എന്നാലേ അത് കിട്ടുള്ളൂ. സോ ഫൈ ഓഫ് എക്സ് വൈ സെഡ് ഈസ് ഈക്വൾ ടു മൈനസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു ഹാഫ് എന്നാണ് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. മൈനസ് സി ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഈ ഫംഗ്ഷൻ ഇങ്ങനെ എടുക്കണം. ഇവിടെ ഈ റീജിയനിൽ ഒറിജിൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഞാനിവിടെ എടുക്കുന്ന ഫൈയിൽ ഇപ്പോൾ എക്സും വൈയും സെഡും സീറോ ആണെങ്കിൽ ഒറിജിൻ ഇട്ട് കൊടുത്താൽ ഡിനോമിനേറ്ററിൽ എന്ത് വരും? സീറോ എന്ന് വരും. സോ ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. സോ അതുകൊണ്ടാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നത് എന്താണ്, നിങ്ങൾ എടുക്കുന്ന റീജിയനിൽ ഒറിജിൻ കാണാൻ പാടില്ല. സോ ഒറിജിൻ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വന്നില്ലെങ്കിൽ ഈ ഫംഗ്ഷൻ എവിടെയും പ്രശ്നം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ത്രീ ഡയമെൻഷണൽ കേസിൽ ഞാൻ ഈ ഫംഗ്ഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. നമ്മൾ അവസാനം പറഞ്ഞ മതി, ടു ഡയമെൻഷണൽ കേസിൽ എന്താണ്, ഫംഗ്ഷൻ ഇതുപോലെ തന്നെ എടുക്കും, അവിടെ സെഡ് ഇല്ല എന്നല്ലേ ഉള്ളൂ. സോ മൈനസ് സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ റൈസ് ടു ഹാഫ് എന്ന് എടുത്താൽ മതി, ടു ഡയമെൻഷണൽ കേസിലാണെങ്കിൽ. ഓക്കെ, സോ ഞാൻ ഈ ഫംഗ്ഷൻ ഇങ്ങനെ എടുത്തു. ഇതിനെ എനിക്ക് മാറ്റി അങ്ങനെ എഴുതാം, മൈനസ് സി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ദ ഹോൾ റൈസ് ടു മൈനസ് ഹാഫ് എന്ന് എഴുതാം. ഇനി ഞാൻ ഡോ ഫൈ ബൈ ഡെൽ ഫൈ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽ ഫൈ എഫ് ഇസ് ഈക്വൾ ടു ഡെൽ ഫൈ എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെൽ ഫൈ എടുക്കുമ്പോൾ എനിക്ക് എഫ് എന്ന് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യണം. സോ ഡെൽ ഫൈക്ക് അകത്ത് എന്തൊക്കെയാണ്, ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ഫൈ ബൈ ഡോ ഇസഡ് കെ. സോ അതുകൊണ്ട് തന്നെ ഡോ ഫൈ ബൈ ഡോ എക്സ്, ഡോ ഫൈ ബൈ ഡോ വൈ, ഡോ ഫൈ ബൈ ഡോ ഇസഡ് ഈ ഫംഗ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, മൈനസ് ഈ കോൺസ്റ്റന്റ് ആണ്, മൈനസ് സി ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എഡ് സ്ക്വയർ റൈസ് ടു മൈനസ് ഹാഫ് മൈനസ് വൺ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ്.
So this simplify me ingena kittum cx by x square plus y square plus z square whole raised to 3 by 2 ini dou phi by dou y and dou phi by dou z onnum kandupidikkanda kaariyilla similarly idu vanna pole thanne ezhudiyamadi similarly dou phi by dou y endu varum cy by x square plus z square raised to 3 by 2 dou phi by dou z cz by x square plus y square plus z square raised to 3 by 2 varum ini del phi kandupidikkunu dou phi by dou xi plus dou phi by dou yj plus dou phi by dou zk सो एक्स इत मूं सब्स्टिट्यूट नोकियाँ क्वांटिटी डिनोमिनेटर सेम सो न्यूमरेटर बाय कॉमन डिनोमिनेटर को न्यूमरेटर औरमितर सी एक्स आई प्लस सी वाई जे प्लस सी जेड के सी उ सो अब सी एमण सो अड़ स्टेप या सी इंटू एक्स आई प्लस वाई जे प्लस जेड के बाय एक्स स्क्वायर प्लस वाई स्क्वायर प्लस जेड स्क्वायर रेस्ड टू थ्री बाय टू रेस्ड टू थ्री बाय टू अगर raised to 1 by 2 the whole cube appo 1 by 2 into 3 cheyumba 3 by 2 aayikolum okay this is equal to enikku engane ezhudan pattum c into e xi plus yj plus zk nu parna 3 space la nammala radius vector of the point xyz alle so r is equal to njan xi plus yj plus zk nu parnund general point ine 3 space aanu so r is equal to xi plus yj plus zk nu njan koduthu kanya idu endavum c into r by എന്താണ് ആർ ഇങ്ങനെ എടുത്താൽ ഇവിടെ താഴത്തെ നോക്കുക ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഓഫ് ആർ കണ്ടുപിടിക്കുമ്പോൾ എന്താ വരിക റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ സോ ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളതാണ് ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് അതിന് എനിക്ക് എന്ത് കൊടുക്കാം ലെങ്ത് ഓഫ് ആർ സോ ഡിനോമിനേറ്റർ എന്താവും ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇപ്പം ഇത് എന്ത് ഫോമിലായി സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്സ് ആണ് നമുക്ക് കൺസർവേറ്റീവ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അതായത് നമ്മളിവിടെ ഫോഴ്സ് വെക്ടർ എന്ന് പറയുന്ന ഒരു ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് ആണ് സോ അതുകൊണ്ട് തന്നെ സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സ് ആണ് ഈ ഫോഴ്സിനെ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കൊടുക്കാം എഫ് ഓഫ് എക്സ് വൈ സെഡ് സിൻസ് എഫ് ഇസ് ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡും തന്നിട്ടുണ്ട് സോ അതുകൊണ്ട് ഇത് എഫ് തന്നെയാണ് സി ബൈ ലെങ്ത് ഓഫ് ആർ ക്യൂബ് ഇൻറ്റു ആർ സോ നമുക്കിപ്പോൾ എന്ത് കിട്ടി ഞാൻ എന്തായിരുന്നു ഇവാലുവേറ്റ് ചെയ്തത് ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു ചെയ്തു വന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി എഫ് എന്ന് കിട്ടി ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ എന്ന് കിട്ടി അങ്ങനെ ആണെങ്കിൽ എന്താണ് എഫ് കൺസർവേറ്റീവ് ആണ് സോ ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എല്ലാം കൺസർവേറ്റീവ് ആണെന്ന് നമുക്ക് കിട്ടി ഇനി ടു ഡയമെൻഷണൽ കേസ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ ഇൻ ടു ഡയമെൻഷണൽ കേസ് ജസ്റ്റ് പുട്ട് സെഡ് ഈക്വൽ ടു സീറോ ഇൻ എബോ ഫൈ എടുക്കുമ്പോൾ സെഡ് ഇല്ലാതെ എടുത്താൽ മതി സെയിം പ്രൂഫ് തന്നെ അവിടെയും ഹോൾഡ് ചെയ്യും ഓക്കെ